السلام عليكم ورحمة الله وبركاته. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد، سيرة النبي كلاس 26 عثمان بن مضعون حمزة رضي الله عنهما രണ്ട് പേരും ഇസ്ലാമായതിനെ സംബന്ധിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. പരസ്യപ്രബോധന കാലഘട്ടത്തിൽ മുസ്ലിങ്ങളായ മൂന്ന് പേരെ സംബന്ധിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനസ്സിലാക്കിയിരുന്നു. ഒന്ന് അബൂദർ അൽ ഖിഫാരി, ലിമാദ് അൽ അസ്ദി, തുഫൈൽ അദ്ദൗസി എന്നീ മൂന്ന് പേരെ സംബന്ധിച്ച്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുലകുടി ബന്ധത്തിലുള്ള സഹോദരനാണ് ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു. നേരത്തെ മുസ്ലിമായ ആളുകളിൽപ്പെട്ട ഒരു പ്രമുഖ സഹാബിയാണ്. എന്നാൽ അദ്ദേഹം മുസ്ലിമാകാനുള്ള കാരണം അല്ലെങ്കിൽ അതിന്റെ പശ്ചാത്തലം വിശദീകരിക്കുന്ന റിപ്പോർട്ടുകൾ ദുർബലമാണ് എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. മുസ്നദു അഹമ്മദിലെ 2919 നമ്പർ ഹദീസായി അബ്ദുല്ലാഹിബിന് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉള്ള റിപ്പോർട്ടിൽ കാണുന്ന ചില കാര്യങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ തന്റെ വീടിന്റെ മുറ്റത്ത് ഇരിക്കുന്ന സന്ദർഭത്തിൽ ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു അതുവഴി കടന്നുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ഇരിക്കുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ അതെ എന്ന് മറുപടി പറയുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ നേരെ അഭിമുഖമായി ഇരിക്കുകയും അയാളുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു. സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ദൃഷ്ടി ആകാശത്തിലേക്ക് ഉയർത്തുകയും അല്പസമയം ആകാശത്തേക്ക് നോക്കിയിരിക്കുകയും ചെയ്തു. പിന്നീട് തന്റെ ദൃഷ്ടി താഴ്ത്തുകയും ഭൂമിയിൽ തന്റെ വലതുഭാഗത്തായി ഒരു സ്ഥലത്തേക്ക് ദൃഷ്ടി താഴ്ത്തുകയും ചെയ്തു. ശേഷം ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിനെ വിട്ട് താൻ നോക്കിയ ആ സ്ഥലത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാറിയിരുന്നു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തല താഴ്ത്തുകയും എന്തോ ചില കാര്യങ്ങൾ ചോദിച്ച് ഗ്രഹിച്ച് മനസ്സിലാക്കുന്നത് പോലെ പ്രവർത്തിക്കുകയും ചെയ്തു. തന്നോടെന്തോ പറയുന്നത് കേട്ട് മനസ്സിലാക്കുന്നത് പോലെയാണ് ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിന് തോന്നിയത്. ആ സന്ദർഭത്തിൽ ഈ കാര്യങ്ങളൊക്കെ ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു നോക്കി കാണുന്നുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും ദൃഷ്ടി ആകാശത്തേക്ക് ഉയർത്തി ശേഷം നേരത്തെ ഇരുന്നതുപോലെ ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് മാറി ഇരിക്കുകയും ചെയ്തു. ഈ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു, ഓ മുഹമ്മദെ, നിന്റെ കൂടെ ഞാൻ ഇരിക്കുന്നതിനിടയിൽ നിന്റെ അടുക്കൽ വന്നതാരാണ്, എന്താണ് ഞാൻ കണ്ട കാര്യം എന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താണ് നീ കണ്ടത്? അപ്പോൾ ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു കണ്ട കാര്യങ്ങൾ, മനസ്സിലാക്കിയ കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുത്തു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ അടുക്കൽ അല്പം മുമ്പ് അള്ളാഹുവിന്റെ ദൂതൻ വന്നിരുന്നു നീ എന്റെ സമയത്ത് ഇരിക്കുമ്പോൾ. അപ്പോൾ ഉസ്മാൻ ഇബ്നു മദ്ഊൻ അള്ളാഹുവിന്റെ ദൂതനോ എന്ന് ചോദിക്കുകയും അതെ എന്ന് നബി മറുപടി പറയുകയും എന്താണ് അദ്ദേഹം പറഞ്ഞത് എന്ന് ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുത്തു, ഇന്ന അല്ലാഹ യഅ്മുറു ബിൽ ആദലി വൽ ഇഹ്സാൻ വഈതാഇദിൽ ഖുർബ വയൻഹ അനിൽ ഫഹ്ഷാഇ വൽ മുൻകരി വൽ ബഗി യഅ്ലുകും ലഅല്ലകും തദക്കറൂൻ. സൂറത്തുൻ നഹലിലെ 90-ാമത്തെ വചനം. തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വതആല നീതി പുലർത്തുവാനും നന്മ ചെയ്യുവാനും അടുത്ത ബന്ധുക്കൾക്ക് നൽകുവാനും കൽപ്പിക്കുന്നു. പരിധി വിട്ടുള്ള അതിക്രമ പ്രവർത്തനങ്ങളും ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല വിലക്കുകയും ചെയ്യുന്നു. അള്ളാഹു നിങ്ങളെ ഉപദേശിക്കുകയാണ് നിങ്ങൾ കാര്യങ്ങൾ കേട്ട് ഗ്രഹിക്കുന്നതിന് വേണ്ടി, ഉൾക്കൊള്ളുന്നതിന് വേണ്ടി എന്ന ആയത്താണ് എന്നോട് പറഞ്ഞത്. ഈ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിനെ കേൾപ്പിച്ചു. തുടർന്ന് ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫദാലിക ഹീന സ്തഖറ അൽ ഈമാനു ഫീ ഖൽബി വ അഹബബ്തു മുഹമ്മദ. അത് എന്റെ ഹൃദയത്തിൽ വിശ്വാസം ഉറച്ച സന്ദർഭമായിരുന്നു, മുഹമ്മദിനെ ഞാൻ ഇഷ്ടപ്പെട്ട സന്ദർഭവും. ഇതാണ് ഹദീസിലുള്ളത്. എന്നാൽ ഈ ഹദീസ് അതിന്റെ സനദ് ദുർബലമാണ് എന്ന് ഷെയ്ഖ് ഷുഐബ് അൽ അർണൌത്ത് മുസ്നദു അഹമ്മദിന്റെ തഹ്ഖീഖിൽ രേഖപ്പെടുത്തിയതായി കാണാം. ദുക്തൂർ അക്രം അൽ ഉമരി അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ 146-ാമത്തെ പേജിൽ ഇബ്നു കസീർ റഹിമഹുല്ല ഈ സനദിനെ സംബന്ധിച്ച് അത് ജയ്യിദാണ്, കണ്ണിയൊത്തതാണ്, ഹസനാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന അഭിപ്രായം രേഖപ്പെടുത്തിയതിന് ശേഷം ദുക്തൂർ അക്രം അൽ ഉമരി പറയുകയാണ്, എന്നാൽ ഇതിന്റെ പരമ്പരയിൽ ഷഹറുബിന് ഹൌഷബ് എന്ന് പറയുന്ന ഒരാളുണ്ട്. അദ്ദേഹം സത്യസന്ധനാണെങ്കിലും ധാരാളം ഇർസാല് നടത്തുകയും വഹ്മ് അനുസരിച്ച് പറയുകയും ചെയ്യുന്ന ആളാണ് എന്ന് തഖ്രീബ് തഹ്രീബിന്റെ 269-ാമത്തെ പേജിലുണ്ട്. ഇനി ഈ രണ്ട് കാരണങ്ങളിൽ ഇർസാല് ഇല്ല എന്ന് വ്യക്തമായാൽ തന്നെ, അല്ലെങ്കിൽ അത് നീങ്ങിയാൽ തന്നെ, ധാരാളമായി ഊഹിച്ചു പറയുന്ന ആളാണ് അല്ലെങ്കിൽ ധാരണയടിസ്ഥാനത്തിൽ പറയുന്ന ആളാണ് എന്ന ന്യൂനത ബാക്കി നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ സനദ് ദുർബലമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല എന്ന് രേഖപ്പെടുത്തിയതായി കാണാം. അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ട് അല്ലെങ്കിൽ ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു ഏത് സന്ദർഭത്തിൽ മുസ്ലിമായി അല്ലെങ്കിൽ അതിനുള്ള കാരണമെന്ത് എന്ന് പറയുന്ന റിപ്പോർട്ട് സത്യസന്ധമല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
അഞ്ചാമത്തെ വ്യക്തി ഹംസ റളിയല്ലാഹു അൻഹുവാണ്. അദ്ദേഹം മുസ്ലിം ആകാനുള്ള പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട് ചരിത്ര ഗ്രന്ഥങ്ങളിലും ഹദീസ് ഗ്രന്ഥങ്ങളിലും റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ഇബ്നു ഇസ്ഹാഖ് റിപ്പോർട്ട് ചെയ്യുന്നു, അസ്ലം ഗോത്രത്തിൽപ്പെട്ട ഒരാൾ എന്നോട് പറഞ്ഞു, സംഭവം ഇതാണ്, അബൂ ജഹ്ൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലൂടെ നടന്നുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഫയുടെ സഫാ കുന്നിന്റെ അടുത്തായിരുന്നു. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അബൂ ജഹ്ൽ ഉപദ്രവിക്കുകയും ചീത്ത വിളിക്കുകയും ഇസ്ലാമിനെ കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യങ്ങളെ ദുർബലപ്പെടുത്തിക്കൊണ്ട് ആക്ഷേപിച്ചുകൊണ്ടുമെല്ലാം സംസാരിച്ചു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് ഒരു മറുപടിയും പറഞ്ഞില്ല. ഈ സന്ദർഭത്തിൽ അബ്ദുല്ലാഹി ഇബ്നു ജുദ്ആന്റെ അടിമ പെണ്ണ് അവിടെ സ്ഥലത്തുണ്ടായിരുന്നു. അവൾ കേട്ടു ഈ കാര്യങ്ങൾ. ഹംസ റളിയല്ലാഹു അൻഹുവിനോട് അബ്ദുല്ലാഹിബിന് ജുദ്ആന്റെ അടിമപ്പെണ്ണ് ചെന്ന് പറയുകയും, അല്ലയോ അബൂ ഉമാറ, താങ്കളെങ്ങാനും താങ്കളുടെ സഹോദരപുത്രൻ മുഹമ്മദ് അനുഭവിച്ച കാര്യം കണ്ടിരുന്നെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഈ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തു. ഇത് കേട്ട് രോഷാകുലനായ ഹംസ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് വന്ന് അബൂ ജഹലിന്റെ തലയുടെ അടുക്കൽ നിൽക്കുകയും എന്നിട്ട് തന്റെ കയ്യിലുണ്ടായിരുന്ന വില്ല് ഉയർത്തി അദ്ദേഹത്തെ അടിക്കുകയും മുറിവേൽപ്പിക്കുകയും ചെയ്തു. എന്നിട്ട് ചോദിച്ചു, നീ മുഹമ്മദിനെ ചീത്ത വിളിക്കുകയോ? വാന അലാ ദീനിഹി, ഞാനും അവന്റെ മതത്തിലാണ്. ആണെന്നിരിക്കെ അഖൂലുമായി അഖൂൽ, അവൻ പറയുന്നതെന്തോ അത് ഞാനും പറയും എന്ന് പറഞ്ഞ് അബൂ ജഹലിനെ ചോദ്യം ചെയ്തു. ഫറുദ്ദാലിക്ക് അലയ്യ ഇനിസ്തത്താഴ്ത്ത, നിനക്ക് സാധിക്കുമെങ്കിൽ ഇത് നീ എനിക്ക് തിരിച്ചു തരിക എന്ന് കാണട്ടെ എന്നുള്ള നിലക്ക് വെല്ലുവിളിക്കുകയുണ്ടായി. ഈ റിപ്പോർട്ടിൽ കാണുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അബൂ ജഹൽ ഉപദ്രവിക്കുകയും ചീത്ത പറയുകയും ചെയ്തതിലുള്ള രോഷം പൂണ്ടുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഹംസ റളിയല്ലാഹു അൻഹു വിശ്വസിച്ചത് എന്നാണുള്ളത്. എന്നാൽ ഈ റിപ്പോർട്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ സ്വീകാര്യയോഗ്യമല്ല. അതിനുള്ള കാരണങ്ങളായി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, ഒന്ന്, ഈ റിപ്പോർട്ടിൽ കാണുന്നത് റജുലും മിൻ അസ്ലം, അസ്ലം ഗോത്രത്തിൽപ്പെട്ട ഒരാൾ എന്നാണ്. ഒരാൾ എന്നത് ആരാണ് എന്ന് വ്യക്തമല്ല. അതുകൊണ്ട് തന്നെ മജ്ഹൂലായ അവ്യക്തനായ ഒരു റിപ്പോർട്ടർ ഇതിന്റെ പരമ്പരയിലുണ്ട്. അതേപോലെ ഇത് സഹാബിയിൽ നിന്ന് ഉദ്ധരിക്കുന്നതല്ല, മുർസലായ റിപ്പോർട്ടാണ്. മറ്റൊന്ന്, ഇബ്നു സഅദ് ഇത് ഉദ്ധരിച്ചിട്ടുള്ളത് വാഖിദിയിൽ നിന്നാണ്. വാഖിദി എന്ന് പറയുന്ന ആള് മത്രൂഖ്, ഉപേക്ഷിക്കപ്പെടേണ്ട അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ട, കളവ് കെട്ടിച്ചമക്കുന്ന ആളാണ് എന്ന് അദ്ദേഹത്തെക്കുറിച്ച് പലരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ ഈ കാര്യം സൂചിപ്പിച്ചതുമാണ്. അതുകൊണ്ട് തന്നെ ആ റിപ്പോർട്ടും സ്വീകാര്യയോഗ്യമല്ല. പിന്നീട് തബറാനി ഇതേപോലെ മുർസലായി ഈ കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഹൈസമി യാഖൂബിന് ഉത്തബയിലൂടെ മറ്റൊരു പരമ്പരയിലൂടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അദ്ദേഹം പറയുന്നു ഇത് തബറാനി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അത് മുർസലായ റിപ്പോർട്ടാണ് എന്ന്. നാലാമത്തെ കാര്യം, ഷെയ്ഖ് നാസുദ്ദീൻ അൽബാനി ഫിഖ്ഹു സീറയുടെ തഅലീഖിൽ ഈ കാര്യത്തെ സംബന്ധിച്ച് ഒന്നും പറയാതെ മൗനം പാലിച്ചിരിക്കുന്നു. സ്വഹീഹു സീറ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലും ഷെയ്ഖ് നാസുദ്ദീൻ അൽബാനി സത്യസന്ധമായ ചരിത്രകാര്യങ്ങൾ രേഖപ്പെടുന്ന കൂട്ടത്തിൽ ഈ വിഷയം പറയാതെ പോയിരിക്കുന്നു. ഇത് രണ്ടിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഷെയ്ഖ് നാസുദ്ദീൻ അൽബാനിക്ക് ഇത് വിശ്വാസയോഗ്യമായി തോന്നിയിട്ടില്ല എന്നതാണ്. മറ്റു പുസ്തകങ്ങളിലൊന്നും അൽബാനിയുടെ പുസ്തകങ്ങളിൽ ഇതിനെ സംബന്ധിച്ച പരാമർശങ്ങളും കാണാൻ സാധിച്ചിട്ടില്ല. അഞ്ചാമത്തേത്, ദുക്തൂർ അക്രം അൽ ഉമരി പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരിൽ ഖുറൈശികൾ കഠിനമായ പ്രവർത്തനങ്ങൾ രൂക്ഷമാക്കിയ സന്ദർഭത്തിലാണ് മുസ്ലിമായത് എന്നത് ശരിയാണ്. എന്നാൽ അദ്ദേഹം മുസ്ലിമാകാനുള്ള കാരണം ലം തസ്ബുത് മിൻ ത്വരീഖിൻ സ്വഹീഹ, ശരിയായ പരമ്പരയിലൂടെ അത് സ്ഥിരപ്പെട്ടിട്ടില്ല എന്നതാണ്. അപ്പോൾ ഇപ്പറഞ്ഞ കാരണങ്ങളാൽ ഇത് ഒരു സനദിലൂടെയും ശരിയായ നിലക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഹംസ റളിയല്ലാഹു അൻഹു പരസ്യപ്രബോധന ഘട്ടത്തിൽ മുസ്ലിമായി എന്നത് ശരിയാണെങ്കിലും ഈ പറയുന്ന കാരണങ്ങളും വിശദീകരണങ്ങളും സ്വീകാര്യയോഗ്യമായി സ്ഥിരപ്പെട്ടിട്ടില്ല. ചുരുക്കത്തിൽ രണ്ടുപേരും, ഉസ്മാൻ ഇബ്നു മദ്ഊൻ, ഹംസ റളിയല്ലാഹു അൻഹുമ, രണ്ടുപേരും പ്രഗത്ഭരായ സ്വഹാബികളാണ്, പരസ്യപ്രബോധന ഘട്ടങ്ങളിൽ മുസ്ലിങ്ങളായ ആളുകളാണ്. പക്ഷേ ഈ പറയപ്പെട്ട ചരിത്രഗ്രന്ഥങ്ങളിൽ എല്ലാം അറബിയിലാകട്ടെ മലയാളത്തിലാകട്ടെ ഒക്കെ കാണാൻ സാധിക്കുന്ന ഈ വിശദാംശങ്ങൾ സത്യസന്ധമായി വിശ്വാസയോഗ്യമായ നിലക്ക് സ്ഥിരപ്പെട്ടിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല സത്യം പഠിക്കുവാനും ഉൾക്കൊള്ളുവാനും തൗഫീക്ക് നൽകുമാറാകട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്.